ഇന്നത്തെ റെസിപ്പി മഷ്റൂം മസാലയാണ്. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഈ ഒരു മഷ്റൂം മസാല വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മഷ്റൂമിൻ്റെ മുകൾ ഭാഗത്തെ തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് അടിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ച കൂണിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കൂണിതിലേക്ക് ചേർത്ത് ഈ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ ഈ ഒരു കൂണ് മസാലയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു കൂണിൽ നിന്ന് വെള്ളം പൊട്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ കൂണിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റി കൂണ് നന്നായിട്ട് വെന്ത് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ തീ ഒന്ന് കൂട്ടി വെക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കൂണിലെ നന്നായിട്ട് വെന്ത് വരും. അപ്പൊ കുറച്ചൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. ഇപ്പൊ വെള്ളമെല്ലാം വറ്റി കൂണിലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.